രണ്ടും കൂടെ എപ്പോഴാണോ ഷോർട്ട് ആവുന്നത് ആ സമയത്ത് റിലേ വർക്ക് ചെയ്യും വെള്ളത്തിൽ നിന്ന് എടുത്താൽ ഓഫായി മറച്ചു കൊടുക്കുക അപ്പോൾ തന്നെ കത്തി ഈ ലൈറ്റിൻ്റെ അടുത്ത് കൊണ്ട് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഷാജി മമ്പാടാണ് ടെക്നോളജിയിൽ താല്പര്യമുള്ള ആളുകളാണ് കൂടുതലായിട്ടും എൻ്റെ വിവേസ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ഇത്തരത്തിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള പല വസ്തുക്കളിൽ നിന്നും എടുത്ത് ചെയ്യാവുന്ന ചെറിയ പ്രൊജക്റ്റാണ് ഇന്നത്തെ വീഡിയോ റിലേ ബേസ് ചെയ്തിട്ടാണ് എന്താണ് റിലേ റിലേ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അഞ്ച് വോൾട്ട് ഡി സി എന്ന് എഴുതിയിട്ടുണ്ട് ഇത് അഞ്ച് വോൾട്ടാണ് ഇതിനകത്തുള്ളത് അതുപോലെ ഇത് നമ്മളെ തെർമോസ്റ്റാറ്റാണ് ഡബ്ല്യു വൺ ടു സീറോ നയൻ ഇവിടെ മുകളിലായിട്ടാണ് എഴുതിയിട്ടുള്ളത് പന്ത്രണ്ട് വോൾട്ട് ഡി സി അങ്ങനെ പല വോൾട്ടിലായിട്ട് നമുക്ക് കിട്ടും ഇപ്പോൾ ഇവിടെ ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് പന്ത്രണ്ട് വോൾട്ട് ഡി സിയിൽ വർക്ക് ചെയ്യുന്ന റിലേയാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത് ഇപ്പോൾ നമ്മൾ ഇതുപോലെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മീറ്റർ വെച്ച് നമുക്ക് നോക്കാം ഈ രണ്ട് കണക്ഷനാണ് കോയിൽ വരുന്നത് റിലേ വർക്ക് ചെയ്യാൻ വേണ്ട വോൾട്ട് നമ്മൾ ഈ രണ്ട് കണക്ഷനിലാണ് കൊടുക്കുന്നത് അവിടെ ചെറിയൊരു വാല്യൂ കാണിക്കും ഇതിലേക്ക് കാണിക്കൂല ഇതിലേക്ക് കാണിക്കാൻ പാടില്ല ഇവിടെയാണ് നമുക്ക് വേണ്ട ഉപകരണത്തിലേക്ക് പോകുന്ന ഒരു വയർ നമ്മൾ ഇവിടെ കൊടുക്കും അതിൻ്റെ ഔട്ട് നമുക്ക് ഇവിടുന്ന് ഇവിടെ കൊടുക്കാം ഇവിടെ ഓൾറെഡി സ്വിച്ച് ക്ലോസ് ആയിരിക്കും അതുകൊണ്ടാണ് അവിടെ ക്ലോസ് ആയി കാണിക്കുന്നത് ഇവിടെ നിന്നാണ് നമുക്ക് സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് കണക്ഷൻ എടുക്കേണ്ടത് അതുകൊണ്ട് ഇപ്പം അവിടെ കാണിക്കില്ല ഇവിടെ ഈ രണ്ട് കണക്ഷനിൽ സപ്ലൈ എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് ഇതിൽ കണക്ഷൻ വരും ഇവിടെ കൊടുക്കുന്നത് ഇങ്ങോട്ടേക്ക് വരും ഇപ്പോൾ ഓൾറെഡി ഇവിടെയാണ് വന്ന് നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ നമുക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബൾബ് കത്തിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിൻ്റെ കണക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ കറണ്ട് ഒന്ന് കണക്ട് ചെയ്യാൻ പോവാണ് ഓക്കെ ഓൾറെഡി ഇപ്പം നേരിട്ട് ഹോൾഡറിലേക്ക് കൊടുത്തത് കത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ ഒരു വയറ് വേറെടുക്കാൻ പോവാണ് കറണ്ടിലൊക്കെ കളിക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്നവർ മാത്രം കറണ്ടിൽ കളിക്കുക ഇവിടെ നമ്മൾ ഒരു വയറ് വേറെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വയർ നേരിട്ടാണ് പോകുന്നത് ഒരു വയർ ഇത് നമ്മൾ സ്വിച്ച് ആയിട്ട് ഉപയോഗിക്കാൻ പോവാണ് റിലേയിലേക്കുള്ള കണക്ഷൻ ഇവിടെ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ കറൻറ്റിൽ നിന്ന് ഫ്ലഗിൽ നിന്ന് വരുന്നത് സെൻറ്ററിൽ കൊടുക്കാൻ പോവാണ് അതുപോലെ ബൾബിലേക്ക് പോകുന്ന മറ്റൊരു വയറ് നമ്മളിവിടെ നോർമലി ഓപ്പൺ എന്നെഴുതിയ ഭാഗത്ത് അത് വരിക ഇവിടെ കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ ഫ്ലഗ് ഒന്നുകൂടെ കുത്താൻ പോവുകയാണ് പക്ഷേ ഇപ്പോൾ കത്തുന്നില്ല അതിൻ്റെ കാരണം ഇവിടെ ഈ സ്വിച്ച് ഓൺ ആയാൽ മാത്രമാണ് ഈ ബൾബ് എനിക്ക് കത്തുക സ്വിച്ച് ഓൺ ആവണമെങ്കിൽ ഇവിടെ നമ്മളൊരു പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ കൊടുക്കണം അപ്പോൾ അതുകൂടെ ഒന്ന് കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ ഈ റിലേ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വോൾട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഏകദേശം പന്ത്രണ്ട് വോൾട്ട് പവർ സപ്ലൈ ആണത് നമ്മൾ കൊടുക്കാൻ പോവാണ് ഒരു ഒൻപത് വോൾട്ട് വരെ ആണെങ്കിലും ഈ റിലേ വർക്ക് ചെയ്യും അപ്പോൾ ഇവിടെ ഈ രണ്ടറ്റത്തായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഓൾറെഡി ഇപ്പോൾ ഇവിടെ കറണ്ട് വന്ന് കിടക്കുകയാണ് ശ്രദ്ധിച്ച് ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ മാത്രം ചെയ്യുക ഇവിടെ നമ്മൾ പ്ലസ് കൊടുത്തു മൈനസ് കൊടുത്തു അപ്പോൾ ആ റിലേ ഓണാവുമ്പം ബൾബ് കത്തി ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് ഒഴിവാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് വോൾട്ടിലുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ചെയ്യാം അപ്പോൾ റിലേയുടെ ഒരു പ്രവർത്തനം അറിയാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത് ഇനി കണക്ഷനൊക്കെ വേറെടുത്തിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇതിനെക്കുറിച്ച് പറയാം നമ്മൾ ചെയ്യാൻ പോകുന്നത് റിലേ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് രണ്ട് എൽ ഇ ഡിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഒന്ന് ഓഫായി നിൽക്കുന്ന സമയത്ത് പച്ച എൽ ഇ ഡിയും ഓണാവുമ്പോൾ ചൊമ്പ് എൽ ഇ ഡിയും നമുക്ക് കത്തണം പക്ഷേ നമ്മുടെ കയ്യിൽ ഇവിടെ ഉള്ളത് ഏകദേശം പതിനൊന്ന് വോൾട്ടോളം ഉള്ള പവർ സപ്ലൈ ആണ് നിലവിലുള്ളത് എൽ ഇ ഡി രണ്ട് വോൾട്ടാണ് നമ്മൾ നേരിട്ട് ഇതിലേക്ക് പതിനൊന്ന് വോൾട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഫ്യൂസ് ആയി ആയിപ്പോവും അതുകൊണ്ട് നമുക്ക് വരുന്ന വോൾട്ടിനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് വിട്ടാൽ മാത്രമേ രണ്ട് വോൾട്ട് എൽഇ ഡി നമുക്ക് കത്തിക്കാൻ സാധിക്കുള്ളൂ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു റെസിസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ വാല്യൂ വൺ കെ ആണ് ബ്രൗൺ ബ്ലാക്ക് റെഡ് ഇവിടെ നിന്നാണ് നോക്കുക ഈ ഭാഗത്തുനിന്ന് ഏറ്റവും അവസാനം വരുന്നത് ഗോൾഡാണ് അത് നമ്മൾ നോക്കേണ്ടതില്ല അപ്പം ഇങ്ങനൊരു റെസിസ്റ്റർ നമ്മളിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ പ്ലസ്സും മൈനസും നോക്കിയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ നീളം കൂടിയത് എപ്പോഴും പോസിറ്റീവും നീളം കുറവുള്ളത് നെഗറ്റീവും ആയിരിക്കും അതുപോലെ ഇത് കട്ട് ചെയ്തതാണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ പിന്നെയുള്ളൊരു മാർഗം മൾട്ടിമീറ്റർ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ ഇവിടെ ഇതിനകത്ത് വീതി കൂടിയ ഭാഗം ലഗ് ഉള്ളത് നെഗറ്റീവും വീതി കുറവുള്ളത് പോസിറ്റീവും ആയിരിക്കും ഇനി നമുക്ക് റെസിസ്റ്റർ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം ഇവിടെ ഇപ്പോൾ ഓൾറെഡി പത്ത് പതിനൊന്ന് വോൾട്ട് ഇങ്ങനെയാണ് വരുന്നത് നമ്മളിവിടെ റെസിസ്റ്റർ കൊടുത്ത് അതിൻ്റെ ഇപ്പുറത്ത് നോക്കുന്നു അപ്പോഴും അതേ സെയിം വോൾട്ട് തന്നെയാണ് വരുന്നത് ഇവിടെയും സെയിം വോൾട്ട് തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ റെസിസ്റ്റർ കൊടുത്തു എന്ന് വിചാരിച്ച് വോൾട്ടേജ് കുറയല്ല ചെയ്യുന്നത് അതിൻ്റെ പവർ കുറയാണ് ചെയ്യുന്നത് പവർ കുറച്ച് വിടുക നമ്മളൊന്ന് ബ്രേക്ക് ചെയ്ത് വിടുക എന്ന് പറയും ഇനി നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം ഇവിടെ നമ്മൾ പോസിറ്റീവിൻ്റെ ഭാഗത്ത് വലുപ്പം കൂടിയതും നെഗറ്റീവിൻ്റെ ഭാഗത്ത് വലുപ്പം കുറഞ്ഞതും നമുക്ക് റിലേവുമായിട്ട് ഇത് കണക്ട് ചെയ്യാം അപ്പം നമ്മളിവിടെ പോസിറ്റീവ് കണക്ട് ചെയ്യുന്നുണ്ട് ഇവിടെയും അതുപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും കൂട്ടി ഒരുമിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടിൻ്റെയും നെഗറ്റീവ് നമ്മളിവിടെ കൊടുക്കാൻ പോവാണ് ഇനി നമ്മൾ വൺ കെ റെസിസ്റ്റർ ഇതിൻ്റെ നെഗറ്റീവില് കൊടുക്കാൻ പോവാണ് പോസിറ്റീവ് സപ്ലൈ ഇവിടെ ഒരു സപ്ലൈ ആവശ്യമുണ്ടല്ലോ അത് ഇവിടുന്ന് തന്നെ ഈ ഭാഗത്തു നിന്ന് തന്നെ എടുത്ത് ചെറിയൊരു കമ്പിക്കേഷൻ എടുത്ത് അല്ലെങ്കിൽ വയറിൻ്റെ കഷ്ണം എടുത്ത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കൊടുക്കാം അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതിപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡയോഡാണ് അപ്പോൾ ഈ ഡയോഡ് ഐ എൻ നാലായിരത്തി ഏഴാണ് ഇതെന്തിനു വേണ്ടിയിട്ട് എന്നുള്ളത് വഴിയെ പറയാം ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം പോസിറ്റീവും നെഗറ്റീവും ഇനി നമുക്ക് സപ്ലൈ ഒന്ന് കൊടുത്ത് ഓൺ ചെയ്യാം നമ്മൾ അയ്യൻ നാലായിരത്തി ഏഴ് എന്ന ഡയോഡ് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് എന്നാണ് ഇനി കാണിക്കാൻ പോകുന്നത് ഇവിടെ റെസിസ്റ്ററുടെ തല നമ്മൾ തൽക്കാലം ഒന്ന് നെഗറ്റീവില് ടച്ച് ചെയ്ത് വെക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ ഇനി ഇവിടെ പോസിറ്റീവും നെഗറ്റീവും കൊടുക്കുന്നത് അപ്പോൾ കൊടുത്തപ്പോൾ തന്നെ റിലേ ഓൺ ഓണായപ്പം ഇത് കത്തി ഈ എൽ ഇ ഡി കത്തി റെഡ് ഓഫായി നിന്നാൽ ഇത് കത്തും പച്ച കത്തും പക്ഷെ ആയി നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഒരു മൈനസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഇതിൽ നിന്ന് റിലേന്ന് വേറെ ഇട്ടപ്പോൾ തന്നെ ഗ്രീൻ എൽ ഇ ഡി കത്തുന്നുണ്ട് ഇനി നമ്മൾ നേരെ തല തിരിച്ച് കൊടുത്താൽ സംഭവിക്കുന്നത് കാണുന്നുണ്ടോ അറിയില്ല ആ എൽ ഇ ഡി റെഡ് എൽ ഇ ഡി ഒന്ന് കത്തി ചെറുതായിട്ടൊന്ന് കത്തുന്ന റിട്ടേൺ വോൾട്ട് വരുന്നത് കാരണമാണ് നമ്മൾ ഡയോഡ് കൊടുക്കുന്നത് ഡയോഡിന് പ്ലസും മൈനസും ഉണ്ടാവും അപ്പോൾ പ്ലസ്സിൻ്റെ ഭാഗത്ത് പ്ലസ്സും ഇതുപോലെ പ്ലസ്സും മൈനസിൻ്റെ ഭാഗത്ത് മൈനസും ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റിട്ടേൺ വോൾട്ടിൻ്റെ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടും നമ്മൾ എക്സ്ട്രാ സർക്യൂട്ടുകളൊക്കെ ഈ ഭാഗത്തേക്ക് വെക്കാനുള്ളതാണ് അപ്പോൾ അതൊക്കെ കംപ്ലയിൻറ്റ് വരാതിരിക്കാനും അതിൻ്റെ സേഫ്റ്റിക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡയോഡ് വെക്കുന്നത് നമ്മൾ ഡയോഡ് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചതാണത് വര ഉള്ള ഭാഗം പോസിറ്റീവിലും വരയില്ലാത്തത് നെഗറ്റീവിലും റെസിസ്റ്റും സോൾഡർ ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് സപ്ലൈ കൊടുക്കാം പോസിറ്റീവിൻ്റെ ഭാഗത്ത് പോസിറ്റീവും നെഗറ്റീവിൻ്റെ ഭാഗത്ത് നെഗറ്റീവും ആണെന്നുണ്ടല്ലോ കറക്റ്റായിട്ട് റിലേ വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നല്ല നേരത്തെ വർക്ക് ചെയ്തിരുന്നു ഇനി വർക്ക് ചെയ്യൂല അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സർക്യൂട്ടുകൾക്ക് ഒരു സെക്യൂരിറ്റി ആയിട്ടാണ് ഡയോഡ് കൊടുക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ബി സി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് അല്ലെങ്കിൽ ബി സി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് ഇതിലേതെങ്കിലും ഒരു ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം എഴുത്തുള്ള ഭാഗം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ കലക്ടർ ബേസ് എമിറ്റർ ഇങ്ങനെയാണ് വരുന്നത് സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ആംബ്ലിഫൈങ് ട്രാൻസിസ്റ്റർ ഇങ്ങനെയൊക്കെ പേരിൽ അറിയപ്പെടും ഇപ്പം നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ കലക്ടർ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് ബേസിനകത്ത് നമുക്കൊരു നാൽപ്പത്തിയേഴ് കെ റെസിസ്റ്റർ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിവൈസിനനുസരിച്ച് വ്യത്യാസപ്പെടുത്തിയാൽ അതിൻ്റെ സെൻസിങ്ങിലും മാറ്റം വരും ഇവിടെ നമ്മൾ നാൽപ്പത്തിയേഴ് കെ വെക്കുന്നു അതുപോലെ എർത്ത് എൽ ഇ ഡിയിലേക്കുള്ള എർത്ത് ഇവിടെ സപ്ലൈ ലിമിറ്ററിൽ കൊടുക്കുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ നെഗറ്റീവ് മൈനസ് സപ്ലൈ കൊടുക്കുന്നത് ഇവിടെ പോസിറ്റീവും അപ്പോൾ അതുകൂടെ ഒന്ന് കണക്റ്റ് ചെയ്യുക നമ്മളിതിന് സപ്ലൈ കൊടുക്കുകയാണ് പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നെഗറ്റീവും കൊടുത്തു അപ്പോൾ തന്നെ ഗ്രീൻ എൽ ഇ ഡി കത്തി ഇനി നമുക്ക് ബയാസ് കൊടുക്കാം ബയാസ് ബേസിലേക്ക് ഇവിടെ നിന്നോ ഇവിടെ നിന്നോ കൊടുക്കാം ആൾക്കാരെ ഇവിടെ നിന്നെടുത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു വയർ എടുത്ത് ഈ റെസിസ്റ്ററിൽ ഒന്നും തട്ടിക്കുന്നേ ഉള്ളൂ സോൾഡർ ചെയ്തിട്ടില്ല ഇതിപ്പോൾ കണ്ടോ തട്ടിക്കുമ്പം തന്നെ അവിടെ റിലേ വർക്ക് ചെയ്യും ഇനി നമുക്കിതൊരു വാട്ടർ ലെവൽ കണ്ട്രോളർ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ഒരു രണ്ട് വയർ ഇവിടെ നിന്നൊരു വയറും ഇവിടുന്ന് ഒരു വയറും ഈ റെസിസ്റ്ററുടെ അറ്റത്തിൽ നിന്ന് വയറും നെഗറ്റീവിൽ നിന്ന് ഒരു വയറും എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടാൽ മതി ജസ്റ്റ് ഇതൊന്ന് സോൾഡർ ചെയ്യാം ഇതിൻ്റെ അറ്റത്ത് ഇതൊന്നുമില്ല ഇത് വെറുതെ രണ്ട് വയർ ഇതിൽ കൊടുത്ത് വെച്ചേക്കുകയാണെന്ന് മാത്രം ഈ പി സി ബിയിൽ ആ വയറിൻ്റെ അറ്റം വന്ന് നിൽക്കുകയാണ് എന്ന് സങ്കല്പിച്ചാൽ മതി അതും അവനവൻ്റെ ഐഡിയ പോലെയൊക്കെ നമുക്ക് എങ്ങനെ വേണേലും ഈ വയർ രണ്ട് വയറുകൾ വെക്കാം ഇത് ഷോർട്ട് ആവുമ്പോഴാണ് ഇവിടെ റിലേ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഈ വയറ് കൊടുത്ത് വെള്ളത്തിലേക്കിടാം സപ്ലൈ കൊടുക്കണം നേരെ നമ്മളിത് ഒരു ഗ്ലാസ്സിൽ വയ്ക്കുന്നുണ്ട് റിലേ നോക്കാം ഇനി ഗ്ലാസ്സിലേക്ക് വെള്ളം പാരിയണം അപ്പം അതിനകത്ത് ആ വയറിൽ നമ്മൾ അകത്തേക്കിട്ട വയറിൽ തട്ടുമ്പം റിലേ വർക്ക് ചെയ്യും രണ്ടും കൂടെ എപ്പോഴാണോ ഷോർട്ട് ആവുന്നത് ആ സമയത്ത് റിലേ വർക്ക് ചെയ്യും വെള്ളത്തിൽ നിന്ന് എടുത്താൽ ഓഫായി ഇത് വളരെ സിമ്പിളാണ് ഇവിടെ നമുക്ക് എൽ ഇ ഡിക്ക് പകരം നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം നേരത്തെ പറഞ്ഞിട്ടുണ്ട് റിലേക്ക് എങ്ങനെ കണക്ഷൻ കൊടുക്കണം എന്നുള്ളത് ഇനി അടുത്തത് നമ്മൾ വേറൊരു മെത്തേഡാണ് അടുത്തതായിട്ട് നമ്മൾ എൽ ഡി ആർ ആണ് വെക്കാൻ പോകുന്നത് ഇതാണ് എൽ ഡി ആർ ലൈറ്റ് ഡിപ്പെൻഡിങ് റെസിസ്റ്റർ എന്നാണ് മുഴുവൻ പേര് ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചത്തിനെ ആസ്പദമാക്കിയിട്ട് ഇതിനകത്ത് ഒരു റെസിസ്റ്റൻസ് രൂപപ്പെടും അങ്ങനെയാണ് ഇവിടെ ബയാസിങ്ങിൽ ലഭിക്കുന്നത് നമുക്കിത് കൊടുക്കാം നമ്മൾ സപ്ലൈ കൊടുക്കുകയാണ് ഇപ്പോൾ വെളിച്ചം ഉള്ള സമയത്ത് റിലേ ഓൺ ആയി റെഡ് കത്തുന്നുണ്ട് വെളിച്ചം പോയാൽ ഗ്രീനായി അപ്പം നമ്മൾ ഇരുട്ടാവുമ്പോൾ നമുക്ക് പ്രവർത്തിക്കേണ്ട ഒരു ഉപകരണമാണെങ്കിൽ ഇവിടെ ഈ ഭാഗത്ത് നിന്ന് കണക്ഷൻ എടുത്തിട്ട് കൊടുക്കുക വെളിച്ചം വന്നാൽ പ്രവർത്തിക്കേണ്ടതാണെങ്കിൽ ഈ ഭാഗത്തു നിന്നും എടുത്തു കൊടുക്കുക എങ്ങനെ വേണേലും നമുക്ക് യൂസ് ചെയ്യാം ഈ എൽ ഇ ഡിക്ക് പകരം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ത് വേണേലും കൊടുക്കുക ഇനി എന്ത് തന്നെയാലും ഞാൻ ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് ബൾബ് ഒരു തവണ കൂടി കാണിക്കുക നമ്മൾ ആദ്യം സപ്ലൈ ഒക്കെ ഒന്ന് ഊരി ഇടുന്നുണ്ട് എന്നിട്ട് നമ്മൾ എൽ ഇ ഡിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് ഈ റെസിസ്റ്റർ അത് നമുക്ക് വേണ്ട രണ്ട് എൽ ഇ ഡിയും ഇവിടെ നിന്ന് എടുക്കാം എടുത്തു ഇവിടെ സെൻട്രൽ നമ്മൾ സപ്ലൈ കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒഴിവാക്കാം ഇപ്പം നമ്മൾ എ സി ബൾബ് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയാണ് വെച്ചിട്ടുള്ളത് സെൻട്രില് നമ്മൾ കൊടുത്തിട്ടുണ്ട് ബൾബിൻ്റെ ഹോൾഡറിൻ്റെത് ഇവിടെ കറൻറ്റിൽ നിന്ന് വരുന്നതും അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമൊന്നുമില്ല പ്രത്യേകം കണക്ഷൻ കൊടുത്ത് ശ്രദ്ധിക്കുക ഈ നീല വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് തൊട്ടിപ്പുറത്തൊന്നും കൊണ്ടു കൊടുക്കരുത് ഇവിടെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ പ്ലസും ഇപ്പം തന്നെ റിലേ അവിടെ ഓൾറെഡി ആയി കിടക്കുന്നുണ്ട് ഇനി ഇവിടെ നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് വോൾട്ട് സപ്ലൈ കൊടുത്തിട്ടില്ല കൊടുക്കാൻ പോവാണ് ഇപ്പം വെളിച്ചം ഉള്ളത് കൊണ്ടാണ് ഈ ലൈറ്റ് കത്താത്തത് ഇനി നമുക്ക് വെളിച്ചം ഒന്ന് മറച്ചു കൊടുക്കാം അപ്പോൾ തന്നെ കത്തി ഈ ലൈറ്റിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ എൽ ഡി ആറ് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് ഓഫാവട്ടോ ഇനി കാണിച്ചിരക്കണ്ടോ ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ തന്നെ കാരണം ഈ ഹോളിലൂടെ അകത്തേക്ക് വെളിച്ചം ചെന്നിട്ടാണത് കുറച്ച് വിട്ട് നമ്മൾ വെക്കുക അതല്ലേലും ഇപ്പോൾ ബൾബിൻ്റെ ബാക്കിലൊക്കെ വെച്ചതിൽ അങ്ങനെ പെട്ടെന്ന് വെളിച്ചം തട്ടൂല സൈഡിൽ വെച്ചാലും അങ്ങനെ പെട്ടെന്നൊന്നും തട്ടില്ല അതൊക്കെ അവനവൻ്റെ ഐഡിയ പോലെയൊക്കെ വെക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു അറിവിനെ എത്തിച്ചു കൊടുക്കുക താങ്ക്